എന്റെ ഐ ഡി ഞാൻ ഡി പി ഇട്ട അദ്ദേഹം ഇപ്പൊ ഡി പിയിൽ ആ കാണുന്ന ഫോട്ടോയിൽ കാണുന്നത് അദ്ദേഹം ഒരു അച്ഛനായിരുന്നു, കറുത്ത അച്ഛനായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ക്രിസ്തീയ പുരോഹിതനായിരുന്നു. അദ്ദേഹം ആഫ്രിക്കക്കാരനാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുയായികൾ ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ വന്നിരുന്നു. അപ്പൊ അതൊക്കെ പിന്നെ എന്താ മീഡിയയില് സോഷ്യൽ മീഡിയയിലും എല്ലാം പ്രചരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഇഷ്ടം പോലെ ധാരാളം കറുത്ത വർഗ്ഗക്കാരാണ് ഇസ്ലാമിലേക്ക് കൂടുതൽ വരുന്നത്. ഇപ്പൊ നമ്മളെ മുഹമ്മദ് അലിക്ലേ, അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അങ്ങനെ ധാരാളം ആളുകൾ കറുത്ത വർഗ്ഗക്കാരെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിന്റെ സമഭാവനയാണ്. അപ്പൊ ഇസ്ലാമിൽ യാ യുഹൻ നാസു ഹുജ്ര സൂറത്തുൽ ഹുജ്രാത്തിൽ കാണാം, വേണമെങ്കിൽ അതിന്റെ റെഫറൻസ് തന്നെ തരാം. യാ യുഹൻ നാസോ ജനങ്ങളെ, ഇന്ന ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസ, നിങ്ങൾ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ലീ താറഫു, നിങ്ങൾ പരസ്പരം പിന്നെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും മിന്ദല്ലാഹി അത്ഖാക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് ഏറ്റവും ഉത്തമൻ. അപ്പൊ അവിടെ ഇസ്ലാമിൽ സമഭാവനയാണ്. കറുത്തവന് പ്രത്യേകതയില്ല, അല്ല വെളുത്തവന് പ്രത്യേകതയില്ല, കറുത്തവനും പ്രത്യേകതയില്ല, എല്ലാവരും സമാസമം, എല്ലാവരും ഒറ്റ സൊഫിലാണ് അണിനിരക്കേണ്ടത്. ഇവിടെ രാജാവ് വന്നാലും അടിമ വന്നാലും തൊഴിലാളി വന്നാലും മുതലാളി വന്നാലും ഒക്കെ ഒരു സൊഫില്, ഇസ്ലാമിന്റെ സമഭാവനയാണ്. അപ്പൊ അവിടെ ഒരു കാര്യം, ഇസ്ലാമില് ഈ പറഞ്ഞ സഫിൽ, അതായത് നമസ്കാരത്തിന് നിൽക്കുന്ന വരിയില് എല്ലാവരും ഒരുപോലെയാണ്, അവിടെ കറുത്തവനും വെളുത്തവനും വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കോർണോട് ചോദ്യം ചോദിക്കാനുള്ളത്, ഈ മുഹമ്മദ് നബിയുടെ പിന്നിലായിട്ട് 124,000 പ്രവാചകന്മാര് വന്ന് അണി തരുന്നപ്പോ ഒന്നാമത്തെ സഫിൽ ആർക്കായിരുന്നു? അത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് വ്യക്തമായി പറയാം. ആ ഒന്നാമത്തെ സഫിൽ നബി, നൂഹ് നബി, മൂസ നബി, ഈസ നബി, ആദൻ നബി തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് ഒന്നാമത്തെ സഫില്. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഒന്നാമത്തെ സഫില് പ്രമുഖർക്ക് മാത്രമേ ഇടമുള്ളൂ, അല്ലെങ്കിൽ പ്രമുഖരാണ് ഇടം പിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാവും. ഇനി ഈ പറഞ്ഞ നാരേഷനാണ് അത് തെറ്റായ നാരേഷൻ. അവിടെ പ്രമുഖരേ ഉള്ളൂ, അവിടെ രാത്രിയില് സമയത്ത് അവിടെ പ്രമുഖരേ ഉള്ളൂ ഉള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ ഈ പറഞ്ഞ ഈസാ നബിക്കും മൂസാ നബിക്കും ഇബ്രാഹിം നബിക്കും ഒക്കെ അതിന് പറയുള്ള സഫുകളിൽ ഇടം പിടിക്കാം. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഒന്ന് ശ്രേഷ്ഠരായിട്ടുള്ള പ്രവാചകരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? കുറെ പ്രവാചകന്മാരിൽ ചിലർക്ക് നാം ശ്രേഷ്ഠത നൽകി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ പറയുന്നത് എല്ലാവരും സമന്മാരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ഇതിപ്പ ഈ കോറിലെ ഇപ്പൊ പറഞ്ഞു ഇസ്ലാമിൽ എല്ലാവരും സമന്മാരാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പറ്റില്ല. കോറെ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞങ്ങള് പറഞ്ഞില്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരുപോലെയാണെന്ന്. പ്രധാനമന്ത്രിക്ക് പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിയെക്കാൾ ഉയർന്ന സ്ഥാനമുണ്ട്. ഇനി അവിടെ നിൽക്കേ, ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റിൽ ഭരണഘടനാപരമായിട്ട് എല്ലാവർക്കും ഒരേ സ്ഥാനമാണെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ പൗരന്മാരും ഒരുപോലെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഒരുപോലെയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അത് ഭരണപരമായിട്ടുള്ള കാര്യമാണ്. അതേ രീതിയിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കൊക്കെ സ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്. അത് സ്ഥാനത്തിലാണ്. അതിപ്പോ ഇസ്ലാമിലെ ഇമാമിനും മുഅദ്ദിനും ഒരേ സ്ഥാനം അല്ലല്ലോ. അത് അതുകൊണ്ട് ആണോ ഇസ്ലാമിൽ എല്ലാവരും ഒരുപോലെ അല്ലാന്ന് ഞങ്ങൾ പറയുന്നത്? അത് സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഖാദിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒരേ സ്ഥാനമല്ല. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതൊരു സ്ഥാനമാണ്. ഖലീഫയും മറ്റുള്ള ആൾക്കാരും ഒരുപോലെയാണോ? അങ്ങനെയല്ലല്ലോ ഇവിടെ എടുത്തത്. ഇവിടെ അള്ളാഹ് പറയുന്ന ഒരു കാര്യം എന്താണ് ഖുർആനില്? ചില പ്രവാചകന്മാർക്ക് ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത നൽകി. ആര് നൽകി? അള്ളാഹു നൽകി. ആ ശ്രേഷ്ഠരായിട്ട് ഇനി ഇമ്രാൻ കുടുംബവും ഇബ്രാഹിം കുടുംബവും മറ്റുള്ള കുടുംബത്തെക്കാൾ ശ്രേഷ്ഠരാണോ അല്ലയോ? ഖുർആൻ പ്രകാരം, അള്ളാഹു പറഞ്ഞത് പ്രകാരം ആ രണ്ട് കുടുംബങ്ങളും മറ്റുള്ള കുടുംബങ്ങളെക്കാൾ, കുടുംബം എന്ന് പറയുമ്പം ഈ പ്രവാചകർക്ക് മാത്രമല്ലല്ലോ ശ്രേഷ്ഠത, അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അവർക്ക് കൂടി അധിക ശ്രേഷ്ഠത വരും. അപ്പൊ അങ്ങനെ ശ്രേഷ്ഠത അള്ളാഹു തന്നെ കൽപ്പിച്ച് ഖുർആനിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള വാദം തെറ്റാണ്. അള്ളാഹുവിന്റെ അഭിപ്രായത്തിൽ പോലും അള്ളാഹു ചില പ്രവാചകരെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ചില കുടുംബങ്ങൾക്ക് മറ്റു ചില കുടുംബങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ജനതയെ മറ്റുള്ള ജനതകളെക്കാൾ ശ്രേഷ്ഠമായിട്ട് അള്ളാഹു ഖുർആൻ പ്രകാരം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഗോത്രത്തെയാണ്, ഒരു ജനത എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് ഒരു പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളെയും ലോകത്തിന്റെ മറ്റു പ്രദേശത്തുള്ള ജനതയേക്കാൾ ഉയർന്ന സ്ഥാനം കൊടുത്തിട്ട് അള്ളാഹു കണ്ടിട്ടുണ്ട്.
അപ്പൊ അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ഈ ഇവിടെ നമ്മുടെ വെൻഷോസ് പറഞ്ഞ കാര്യമാണ്. സാറ ബീവിയുടെ സാറ എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അടിമയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഹാജർ, ഹാജർ അല്ലെങ്കിൽ ഹാഗർ. അപ്പൊ അവിടെ ഇസ്ലാമിക കഥപ്രകാരം കല്യാണം കഴിച്ചു കൊടുത്തു. ആര് കല്യാണം കഴിച്ചു കൊടുത്തു? ആ ഇബ്രാഹിമിന്റെ ഭാര്യയായിട്ടുള്ള സാറ തന്റെ അടിമയായിട്ടുള്ള ഹാഗാറിനെ അല്ലെ ഹാജറ ബീവിയെ ഇബ്രാഹിമിന് കല്യാണം കഴിച്ചു കൊടുത്തു. ഇത് ഖുറാനിൽ, ഈ ഖുറാനിൽ കല്യാണം കഴിച്ചു കൊടുത്തു എന്നൊക്കെ പറയാൻ പറ്റില്ല, നിങ്ങളുടെ നാരേഷനാണ്. അതായത് ഇബ്രാഹിമിനെ ഒരു വെപ്പാട്ടിയിൽ ഉണ്ടായ കുട്ടിയാണ് അല്ലെങ്കിൽ അടിമസ്ത്രീയിൽ ഉണ്ടായ കുട്ടിയാണ് ഇസ്മായിൽ എന്ന് പറയുമ്പോൾ ഒരു മോശം പോലെ തോന്നുന്നത് കൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിച്ച കൊടുത്ത കഥയൊന്നുമില്ല, സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ആ സ്ത്രീയിൽ ഉണ്ടാകുന്ന കുട്ടിയാണ് ഇസ്മായിൽ. അങ്ങനെ ഒരു റേസിസ് ഉള്ളതുകൊണ്ട് തന്നെ ഇസ്മായിൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആദിജാതനായിട്ട് പോലും ബൈബിളിലെ ദൈവം കാണുന്നില്ല. കാരണം ആദിജാതൻ എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ മകനായിട്ടുള്ള യാക്കൂബിനെയാണ്. ഓക്കെ, ഇതാണ് ബൈബിൾ കഥ. ഇവിടെ ഖുർആനിലെ കഥ ഒരു മിനിറ്റ്. ഇസ്ഹാക്ക്, ഇസ്ഹാക്ക് ആണ് ആദിജാതനായിട്ട് യഹോവ വിളിക്കുന്നത്. ഇവിടെ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പൊ അബ്രഹാമിക മതങ്ങളിൽ ഇസ്ഹാക്കിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആൾക്കാരെ നമ്മൾ ക്രിസ്ത്യാനികളെന്നും ജൂതരെന്നും വിളിക്കും. ഇസ്മായിലിന്റെ പാരമ്പര്യത്തെ സ്വീകരിക്കുന്ന ആൾക്കാരെ നമ്മൾ മുസ്ലിങ്ങളെന്ന് വിളിക്കും. അവിടെയും ഞാൻ നേരത്തെ കഴിഞ്ഞ ഇന്നലെ മിനിയാന്നും പറഞ്ഞു, അവിടെ കൃത്യമായിട്ടുള്ള ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? മുഹമ്മദ് പറഞ്ഞ കാര്യം, ഏറ്റവും ഉയർന്ന വംശം എന്ന് പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠ വംശം എന്നുള്ളത് ഇസ്മായിലി വംശമാണ്. ആ വംശത്തിൽ ഏറ്റവും ഉയർന്ന, ഏറ്റവും ശ്രേഷ്ഠതയുള്ള കുലം എന്നുള്ളത് കിനാന കുലമാണ്. ആ കിനാന കുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഗോത്രം എന്ന് പറയുന്നത് ഖുറൈഷി ഗോത്രമാണ്. ആ ഖുറൈഷി ഗോത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കുടുംബം എന്നുള്ളത് ഹാഷിമി കുടുംബമാണ്. ആ ഹാഷിമി കുടുംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യൻ ഞാനാണ് എന്ന് മുഹമ്മദ് പറഞ്ഞ ഹദീസ് ഉണ്ട്, സഹിഹായ ഹദീസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ശ്രേഷ്ഠതയുള്ള കുടുംബങ്ങൾ, ശ്രേഷ്ഠത ഇല്ലാത്ത കുടുംബങ്ങളും ഉണ്ട്. ഖുറൈഷി കുടുംബം ശ്രേഷ്ഠതയുള്ള കുടുംബമാണെന്ന് മുഹമ്മദ് നബിയുടെ നിരവധിയായിട്ടുള്ള ഹദീസുകളിൽ കാണാൻ പറ്റും. എവിടെ നിന്നാണ് അള്ളാഹുവിന് മുഹമ്മദിന് ശ്രേഷ്ഠത കിട്ടിയത്? നമ്മൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞ വലീദ് ഇബ്ന് മുഗീറ അടക്കമുള്ള ആൾക്കാർ മക്സൂം കുടുംബത്തിലാണ്. ചരിത്രപരമായിട്ട് മക്സൂം കുടുംബമാണ് ഖുറൈഷി കുടുംബത്തേക്കാൾ ശ്രേഷ്ഠ കുടുംബം. മാത്രമല്ല ആദ്യത്തെ ഖലീഫമാരൊക്കെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പ്രഥമ ശിഷ്യരൊക്കെ തന്നെയും ഖുറൈഷി ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ഖുർആന്റെ ക്രോഡീകരണത്തിന്റെ സമയത്ത് പോലും ഈ പറഞ്ഞ നമ്മുടെ പ്രമുഖ സാബിത്ത്, സയ്യിദുബ്നു സാബിത്ത് ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ പേരും ഖുറൈഷികളായിരുന്നു. അപ്പൊ സയ്യിദുബ്നു സാബിത്തിനെ ചെയർമാനായിട്ട് ഏൽപ്പിക്കുമ്പോഴും മറ്റ് ഖുറൈഷികളോട് ഉസ്മാൻ പറയുന്ന, മറ്റുള്ളവരോട് അതായത് മറ്റ് മൂന്ന് കമ്മിറ്റി അംഗങ്ങളോട് ഉസ്മാൻ പറയുന്ന കാര്യം എന്താണ്? അവിടെ ഒരു നോൺ ഖുറൈഷി ആയിട്ടുള്ള ഇയാളാണ് ഇത് കമ്പൈൽ ചെയ്യുന്നത്, ഖുർആൻ ക്രോഡീകരിക്കുന്നത്. അവിടെ എന്ത് വേണം? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിനെ ഖുറൈഷി ലിപിയിലേക്ക് മാറ്റണം. ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പുസ്തകം ആരുടെ ഡയലക്റ്റിലേക്ക് മാറ്റണം? ലോക്കൽ ആയിട്ടുള്ള ഖുറൈഷി ഗോത്രത്തിന്റെ അവരുടെ ലിപിയിലേക്ക് മാറ്റണം എന്ന് പോലും അവിടെ നമുക്ക് കാണാം. അപ്പൊ അവിടെ ആദ്യത്തെ നാല് ഖലീഫമാർ, റാഷിദ് ഖലീഫമാരൊക്കെ തന്നെ ഈ ഖുറൈഷികളാണ്. ആ ഖുറൈഷി കുടുംബത്തിന് സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ, അനുഗ്രഹമുണ്ട്, അതുപോലെ പദവി ഉണ്ട് എന്നുള്ള കാര്യം നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾ ഇസ്ലാമിൽ എന്തുണ്ട്? ഗോത്രങ്ങളുണ്ട്, കുലങ്ങളുണ്ട്, വംശമുണ്ട്, വംശമഹിമയുണ്ട്, ജനങ്ങളുടെ ഏരിയ തിരിച്ച് ജനങ്ങളുടെ ശ്രേഷ്ഠതയുണ്ട്, കുടുംബം തിരിച്ചിട്ട് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇസ്ലാമിൽ എല്ലാവരും ഒരുപോലെയാണെന്ന്? അത് തെറ്റാണ്. അല്ല, നിങ്ങൾ തന്നെ അതിന് ഉത്തരം പറഞ്ഞു ആദ്യം. ഇപ്പൊ നമ്മള് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും പിന്നെ ഉയർന്ന സിറ്റിസൺ, എവിടെ പോയാലും ട്രെയിൻ കയറിയാൽ അവിടെ ഉയർന്ന ഉയർന്ന സിറ്റിസൺ ഇല്ല കേട്ടോ, അതല്ല ഉയർന്ന പ്രോട്ടോകോളല്ല. നിങ്ങൾ ഇവർക്കാര് പറയല്ല, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നത്. ഒന്ന് നോക്കി ഞാൻ പറഞ്ഞത്, സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ഫ്ലാറ്റിന് ആനുകൂല്യം കൊടുക്കുന്ന എന്താ കോറേ പറഞ്ഞ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. ഷാവൽ ഇടപെടല്ലേ? നിങ്ങൾ പറയുന്ന പിന്നെ സമഭാവനയാണ് നമ്മുടെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന ട്രെയിൻ കയറിയാലും ബസ് കയറിയാലും സീനിയർ സിറ്റിസൺ, സീനിയർ സിറ്റിസൺ, ജൂനിയർ സിറ്റിസൺ, ഇവിടെ സി പൗരന്മാരെ രണ്ട് തട്ടായിട്ട് വിഭജിക്കുന്നു. ഇനി എനിക്ക് വയ്യ ഷിഹാബ്, ഇതാണോ അങ്ങനെയാണോ അതിന്റെ അർത്ഥം?
സമഭാവനക്കെതിരല്ല, ഞാൻ പറയുന്നത് അത് സമഭാവനക്കെതിരല്ല. അതുപോലെ തന്നെയാണ് സംസാരിക്കട്ടെ, മറ്റുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതപരമായിട്ട് തുല്യമല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മളിവിടെ പറയുന്നത് കോറെ ആദ്യം ഇത് പറഞ്ഞതാണ്. കോറെ പറയുന്നതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് പ്രോട്ടോകോൾ പ്രകാരം ഒരു പറഞ്ഞ ഡിജില്ലാ കളക്ടറുടെ താഴെയാണോ സബ് കളക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സംഭവം. സി ഐയുടെ താഴെയാണോ എസ് ഐ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഐയുടെ താഴെ തന്നെയാണ് എസ് ഐ. അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മളിവിടെ അത് സമഭാവനക്കെതിരാണോ അല്ലയോ എന്താ പറയുക, അത് മനസ്സിലാകാഞ്ഞിട്ടാണ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ പറയാം ഇത് കൃത്യമായിട്ട് അവർ ആ തസ്തികയിലിരിക്കുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരമാണ് ഉയർന്നു താഴ്ന്നത്. ഒരു സി ഐ റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു എസ് ഐ റിട്ടയർ ആയി കഴിഞ്ഞാൽ അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കോർ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മറ്റേ പ്രോട്ടോകോൾ പ്രകാരം ഒരു പദവി ഉള്ളത്. വേറെ ആർക്കും അങ്ങനെ ഒരു ഉന്നത പദവിയില്ല. നമ്മൾ ഔദ്യോഗികമല്ലെങ്കിലും കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പദവി ആകെ ഉള്ളത് പ്രസിഡന്റ് മാത്രം റിട്ടയർ ആയാലും അത് ഒരു നാഷണൽ വുഡിന്റെ ഭാഗമായിട്ട്, അല്ലാണ്ട് ഒരു പൗരനെ നിലയ്ക്ക് അയാൾക്ക് രണ്ട് വോട്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഏത് പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഇനി റിട്ടയർഡ് പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഒരു വോട്ടേ ഉള്ളൂ. അതാണ് ഏകത്വം എന്ന് പറഞ്ഞത്. പിന്നെ സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ പേരിലെ സീനിയോറിറ്റി അല്ല, കുറച്ച് പ്രായമായവർക്ക് മറ്റു ചില ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ള, അല്ലാണ്ട് സീനിയർ സിറ്റിസനായതുകൊണ്ട് രണ്ട് റേഷൻ കാർഡും രണ്ട് വോട്ട് രണ്ട് ആധാർ കാർഡൊന്നും എവിടെയില്ല. കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയി, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വിട്ടുവീഴ്ചകൾ ഒരു ഇതാണ്. ഇതിന് തെറ്റായിട്ട് പറയുമ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അല്ലാണ്ട് ഒരു ഒരു മെഴുകലാണോ കുറെ ഹാജറ ബീബി ഈജിപ്ഷ്യൻ ആന്ന് പറഞ്ഞത്? അതിലൊരു എത്യോപ്യൻ അടിമയല്ലേ ശരിക്കും ഹാജറ ബീബി? അല്ല, അത് തെറ്റാണ്. കാരണം സ്ത്രീയേ അല്ല ഹാജറ ബീബി. ഞാൻ വായിച്ചതനുസരിച്ച് ആ കൊട്ടാരത്തിൽ പെട്ട എന്താണ് പിന്നെ രാജവംശത്തിൽപ്പെട്ട ആള് തന്നെയാണ് എന്നാണ്. എന്നിട്ട് ഹജ്ജുമായിട്ട് വരുന്ന ചരിത്രമൊക്കെ വായിക്കുമ്പോ എടുത്തു പറയപ്പെടുന്ന ഒരു കാര്യം, ഈ കഥ പറഞ്ഞുതരാം. കഥ അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞുതരാം. മലേക്ക് അബിമലേക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് ഖുറാനിലോ ഹദീസിലൊന്നും കാണാൻ പറ്റില്ല. ആ കഥാപാത്രത്തിന്റെ വീട്ടില് അത് രാജാവായിരുന്നു ഒരു സ്ഥലത്തെ. അപ്പോ ഇബ്രാഹിം നബി എന്ന് പറയുന്ന ആളും ഈ സാറാ ബീവിയും കൂടെ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും ഈ സാറാ ബീവിയെ ആഗ്രഹിച്ചിട്ടായിരിക്കും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഗർഭപാത്രമൊക്കെ അടയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായി. അതിനുശേഷം ഈ പറഞ്ഞ അബിമലേക്ക് സമ്മാനമായി കൊടുത്തിട്ടുള്ള കുറെ അടിമ സ്ത്രീകളുണ്ട് കൊട്ടാരത്തിൽ നിന്ന് കൊടുത്ത്. അങ്ങനെ കൊടുത്തിട്ടുള്ള സ്ത്രീകളിൽപ്പെട്ട ഒരാളാണ് ഈ ഹാഗാർ എന്ന് പറയുന്ന ബൈബിൾ കഥാപാത്രം. അത് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഹാജറ ബീവിയായി, അതിന് കുഴപ്പമൊന്നുമില്ല. ആ ഹാജറ ബീവി എത്യോപ്യനാണോ അല്ലെങ്കിൽ ഈജിപ്ഷ്യനാണോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. എത്യോപ്യക്കാരല്ല, കറുകറുത്ത ആൾക്കാരാണെന്നുള്ള വാദം എടുക്കണ്ട. ഈജിപ്തിന് അയൽപക്കത്തുള്ള രാജ്യമാണ്, ഒരു ഭൂമധ്യരേഖ പ്രദേശത്തുള്ള ഒരു പ്രദേശത്തുള്ള രാജ്യങ്ങളിലെ ആൾക്കാരായതുകൊണ്ട് അവർക്ക് പൊതുവെ വൈറ്റ് കോംപ്ലക്ഷണം കുറവായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാരിയത്തിൽ ഗിബിത്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ഈജിപ്ഷ്യനാണ്, അവർ ഈജിപ്ഷ്യനായതുകൊണ്ട് കറുത്തതാണെന്നുള്ള അർത്ഥം. അവർ വൈറ്റ് കോംപ്ലക്ഷനുള്ള ഒരു റേസിൽ പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ്, കോപ്റ്റിക്കാണ്, കോപ്റ്റിക് ക്രിസ്ത്യൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഈജിപ്ഷ്യനുള്ള ആൾക്കാരൊക്കെ കറുത്തതാണെന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഈ നമ്മൾ ഈജിപ്ത് ഭരണാധികാരികളെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കരുതി നോക്കുക. മരിച്ചുപോയൊരു കൊല്ലപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുള്ളൂ. അപ്പൊ അവിടെ ഈജിപ്തുകാരൊക്കെ കറുത്തവരാണെന്ന് ചിത്രം എടുക്കണ്ട, എത്യോപ്യക്കാരൊക്കെ കറുത്തതാണെന്ന് ചിത്രം എടുക്കണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എത്യോപ്യയിലേക്ക് നമ്മുടെ ആദ്യഘട്ടത്തിൽ ഹിജറ പോയി നമുക്ക് പറയാവുന്ന ആൾക്കാരുണ്ട്. അബിസീനിയ എന്ന് പറയുന്ന പഴയ ഇന്നത്തെ എത്യോപ്യയുടെ ഭാഗവും ലേശം കുറച്ച് കൂടുതൽ ഭാഗമുള്ള അബിസീനിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് മുഹമ്മദ് നബിയുടെ എന്താ പറയുക ഹിജറയ്ക്ക് മുമ്പ് കുറച്ച് മുസ്ലിങ്ങൾ ഹിജറ പോയിട്ടുണ്ട്. അപ്പൊ ആ ഹിജറ പോയ ആൾക്കാരൊക്കെ കറുത്തവർഗക്കാരുടെ കൂട്ടത്തിലേക്കാണ് പോയതെന്ന് പറയുന്നതും തെറ്റാണ്. കാരണം അതേ കൊട്ടാരത്തിൽ ആ രാജാവിന്റെ പേര് പെട്ടെന്ന് പോയി നീറും എന്താണ് നെഗാസോ നീറോസ് അങ്ങനെ ഒരു പേരാണ്. ആ രാജാവിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന കറുത്ത അടിമകളെ അവർ അടിമകളാക്കി വെച്ചിരുന്നു എത്യോപ്യക്കാര്, മനസ്സിലായില്ലേ? ഈ മധ്യാഫ്രിക്കയിൽ നിന്നുള്ള അടിമകളെ ഈ രാജാവ് പോലും അവിടെ അടിമകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഹാജറ ബീവിയുടെ ചരിത്രം പറയുന്നത് തന്നെ അവര് പിന്നെ എന്താ കൊട്ടാരത്തിൽ തന്നെ പരസ്പരം പിന്നെ യുദ്ധമുണ്ടായി, അങ്ങനെ രാജാക്കന്മാർ തമ്മിൽ തന്നെ. അങ്ങനെ ഈ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം യുദ്ധത്തിൽ അടിമയായിട്ട് എടുത്തു. അതിൽപ്പെട്ട ഒരാളാണ് ഹാജറ. അപ്പൊ കൊട്ടാരത്തിലുള്ള എന്താ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് ഹാജർ എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ഹാജറ ബീവി അതോടെ ഖുറൈശികളും പിന്നെ മുഹമ്മദ് നബിയൊന്നും കറുത്തവരേ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാജറ ബീവിയും കറുത്തതല്ല എന്നാണ് വ്യക്തം. ഓക്കെ, ഇസ്മായിൽ നബിയും.
അപ്പോ പിന്നെ ഹാജർ പിന്നെ അടിമയായിരുന്നു. പിന്നെ ഹാജറ ബീവിയെ പിന്നെ ആദ്യം സാറാ ബീവിക്കാണ് കൊടുത്തത് ഈ രാജാവ്. പിന്നെ സാറാ ബീവിയിൽ നിന്ന് ഇബ്രാഹിം നബിക്ക് ഭർത്താവിന് കൊടുത്തു, കുട്ടികളില്ലാത്തതുകൊണ്ട് നിങ്ങള് പിന്നെ അവരെ വിവാഹം കഴിച്ചോ, അല്ലെങ്കിൽ അടിമയായിട്ടുണ്ട്. അന്ന് അടിമയെ പോയി വിവാഹം കഴിക്കാന്നും പറഞ്ഞിട്ടില്ല, വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടില്ല, വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടില്ല. കുട്ടികളൊക്കെ വിവാഹം കഴിക്കാൻ പറഞ്ഞ് തെളിയിക്കണം, ഉണ്ടെങ്കിൽ തെളിയിക്കണം, തെളിയിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ കഥാപാത്രം ആരിപ്പം അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ടെ. വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കുട്ടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് കുട്ടിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത് കുട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വിവാഹം കഴിക്കാൻ പറഞ്ഞതാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കുന്ന എന്തെങ്കിലും ഡാറ്റ വെച്ചാൽ മതി. അന്നത്തെ കാലത്ത് അടിമ വ്യവസ്ഥിതി ഉള്ള കാലമായിരുന്നു. ഈ അടിമ സ്ത്രീകളെ അന്ന് പിന്നെ പുരുഷന്മാർക്ക് പിന്നെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ ബന്ധപ്പെടാമായിരുന്നു ഭർത്താവില്ലെങ്കിൽ. എന്ത് മുഹമ്മദ് നബി ഇബ്രാഹിം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിച്ചു. ഇബ്രാഹിം നബിയും കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ ക്ലിയർ ചെയ്യാം, ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ട് കല്യാണം കഴിച്ചിട്ടില്ല, ബാക്കിയൊക്കെ ശരിയാണെന്ന് പറഞ്ഞത്. തുടർന്നോ അത് ഡിബേറ്റ് ഇല്ല. ഓക്കെ, അപ്പം കല്യാണം കഴിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ളത്. കാരണം പ്രവാചകനും അങ്ങനെ തന്നെയായിരുന്നു, അപ്പൊ ഇബ്രാഹിമും അങ്ങനെ തന്നെയായിരുന്നു, അബ്രാഹിമും. അപ്പൊ അബ്രാഹിമും സാറേ ഹാജറിനെ സ്വാതന്ത്ര്യമാക്കിയിട്ടുമില്ല, കല്യാണം കഴിച്ചിട്ടുമില്ല. അപ്പൊ അടിമ സ്ത്രീയാവുമ്പോ അടിമയെ പിന്നെ ഭോഗിച്ചു എന്ന് പറയാം, അവിടെ എന്താ ബന്ധപ്പെട്ടു. അപ്പൊ അടിമയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആരുണ്ടായി, ആദ്യത്തെ കുട്ടി ഉണ്ടായി. ആദ്യത്തെ കുട്ടിയാണ് ഇസ്മായിൽ. ആ ഇസ്മായിലിനെ ബൈബിൾ അംഗീകരിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഇസ്മായിലിനെ. ആ ഇസ്മായിലിന്റെ സന്തതിയിൽ ആകെ വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി ആ പരമ്പരയിൽ. ഇത് ഞാൻ പറയുന്നതല്ല, അറബികളുടെ ചരിത്രം പറയുന്നവർ എല്ലാവരും പറയുന്നതാണ്. മക്കയുടെ ചരിത്രമൊക്കെ എല്ലാവർക്കും അത് എഴുതപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഇബ്നു ഇസ്ഹാഖൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം തന്നെ എഴുതിയതാണ്. മക്ക കാബാലയം ആദ്യം ഇസ്മായിലും ഇബ്രാഹിമും കൂടി കെട്ടിയുണ്ടാക്കിയതാണ് എന്നൊക്കെ ഈ ഇസ്ഹാഖ് ഇബ്നു ഇസ്ഹാഖ് നിങ്ങൾ പിന്നെ ബഹുമാനിച്ച് പറയുന്ന, ആദരിച്ച് പറയുന്ന ഇബ്നു ഇസ്ഹാഖ് തന്നെ ആദ്യത്തെ പിന്നെ ചരിത്രം എഴുതിയിട്ടുള്ള, ഇസ്ലാമിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ഇബ്നു ഇസ്ഹാഖിനെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഒരു സംശയം ഞാൻ ഒരു മിനിറ്റ്, ഒരു ഈ ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രത്തില് ഈ ഇബ്രാഹിമും മകൻ ഇസ്മായിലും കൂടെ കഅബയുടെ അടിത്തറ കെട്ടി ഉയർത്തിയത് പറയേണ്ട ആവശ്യമില്ല, ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഇബ്നു ഇസ്ഹാഖ് ഉണ്ടാക്കിയ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി ഒന്ന് പറയട്ടെ, എന്തോ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ഇടയ്ക്ക് കയറിയില്ലല്ലോ, ആ ഒരു മര്യാദ എന്നോട് കാണിക്ക്. അത് പറഞ്ഞു കഴിഞ്ഞല്ലേ പറയുന്നേ. അപ്പൊ ആ വിഷയത്തിൽ അവിടെ ഒരു ചരിത്രപര തെളിവില്ല. ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചോ ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചോ ഒരു ചരിത്ര തെളിവില്ല. ഇബ്രാഹിം ജീവിച്ചിരുന്നു എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ ഇറാഖിലെ ഊർ എന്ന് പറയുന്ന പ്രദേശമാണെന്ന് ഒരു വിഭാഗം ആൾക്കാർ മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നു. മറ്റൊരു വിഭാഗം അവകാശപ്പെടുന്നത് ഇദ്ദേഹം വസിച്ച പ്രദേശം തുർക്കിയിലെ, ഇന്നത്തെ തുർക്കിയിലെ ഉർഫ് എന്ന് പറയുന്ന, കാരണം ഊർ എന്ന പ്രയോഗം ബൈബിളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തുർക്കിയിലെ ഉർഫ് എന്ന് പറയുന്ന ഇന്നത്തെ സ്ഥലത്തായിരുന്നു അദ്ദേഹം പണ്ട് താമസിച്ചിരുന്നത് പറഞ്ഞു കഴിഞ്ഞത് അങ്ങനെയാണ് പറയുന്നത്. അവിടെ ഇബ്രാഹിം നബിയുടെ ശവകുടീരം പോലെ അവർ തുർക്കിയിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ ശവകുടീരങ്ങൾ, നിരവധിയായിട്ടുള്ള ശവകുടീരങ്ങൾ വേറെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ശവകുടീരം ഒരാളുടെ പേരിൽ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ജിദ്ദയിൽ അറിയാലോ കോർണ്, അവിടെ ആരുടെ ശവകുടീരം ഉണ്ട്? ഹവ്വ ബീവിയുടെ ശരീരമുണ്ട്. 130 മീറ്റർ നീളമുള്ള ശവകുടീരമാണ്. എത്ര മീറ്ററാണ് നമുക്ക് അറിയാവുന്ന കഥയിൽ, നമ്മുടെ ഈ ആദനബിയുടെ നീളം എന്ന് പറയുന്നത് 90 അടിയാണ്. 90 അടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 30 മീറ്റർ മാത്രമേ നീളം വരുള്ളൂ. പക്ഷെ ആദനബിയുടെ ഭാര്യയിൽ ഊരിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഹവ്വ ബീവിയുടെ നീള ശരീരത്തിന് 130 മീറ്ററോളം നീളം വരും. കാരണം ഒരു 2 മീറ്ററൊക്കെ വേണമെങ്കിൽ എസ്റ്റേഷന് കൊടുത്തു കഴിഞ്ഞാൽ 128 മീറ്റർ എങ്കിലും നീളമുണ്ട് ആർക്ക്? ഹവ്വ ബീവിക്ക്. ഇതാണ് ഈ നിങ്ങൾ പറയുന്ന ചരിത്രത്തിന്റെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. അവിടെ ചരിത്രം ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടെ ഹദീസിൽ നിന്നാണ്, ഈ ഹാജര ബീവിയെയും കുട്ടിയെയും മണലാരണ്യത്തിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ നമ്മുടെ ഇബ്രാഹിം നബി ഒരു 3 തവണ ഹാജര ബീവി എന്നെയും കുട്ടിയെയും ഈ ഭക്ഷണമില്ല പാനീയം ഇല്ലാണ്ട് എന്നെ വിട്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല. 3-ാമത്തെ തവണ ഇബ്രാഹിം നബി
ഒരു കാര്യം പറയും, നിന്നെയും കുഞ്ഞിനെയും അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കഅബയുടെ ദിശയുടെ നേർക്ക് തിരിഞ്ഞു നിന്ന് അദ്ദേഹം ആ ദിശ ലക്ഷ്യമാക്കി അദ്ദേഹം നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് കോറ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കഅബ ദേവാലയത്തിന് നേർക്ക് എങ്ങനെയാണ് ഈ അന്ന് ഇസ്മായിൽ നബി കുഞ്ഞാണല്ലോ, കൈക്കുഞ്ഞാണല്ലോ, എങ്ങനെയാണ് ഇബ്രാഹിം നബിക്ക് നമസ്കരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാലോ? നിങ്ങളുടെ കഥ തന്നെയാണ്, വേറെ കഥ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങളോട് നിങ്ങളുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്തിനാണ് ഇത്രയും ദൂരെ കൊണ്ടുവന്ന് ഈ പിന്നെ മക്കത്ത് കൊണ്ടു ഇടുന്നത് ഹാജറിനെയും ചെറിയ കൈക്കുഞ്ഞായ കുട്ടിനെയും? അപ്പൊ അതിലേറെ അതിനും വലിയൊരു വിഷയമാണപ്പോ പിന്നെ മക്കയുടെ അല്ല കബാലയത്തിന്റെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതിട്ടില്ലെങ്കിൽ പ്രാർത്ഥിച്ചാണ് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു ആയിരിക്കും പിന്നെ കുട്ടിയെ സംരക്ഷിക്കണേ. എന്നാ അവിടെ നിസ്കാരം ഒന്നുമില്ല, നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയുടെ അർത്ഥത്തിലാണ് ഇവിടെ നിസ്കാരം എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ കാബ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് കനാൻ ദേശത്തിൽ നിന്നാണ്, ഹലോ, ചോദിച്ച ചോദ്യത്തിന് മാത്രം ഒരു ഉത്തരം പറയാം. ഈ ഇസ്മായിൽ നബിയെ ഇവിടെ പിന്നെ മക്കാരുടെയോ പഴയ പ്രവാചകനായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അറബി ആയിട്ടോ അല്ലെങ്കിൽ അറബികൾക്കുള്ള ഒരു പ്രവാചകനായിട്ടോ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അതാണ് കോറുള്ളത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അറബികളുടെ പ്രവാചകനായിരുന്നു ഇസ്മായിൽ നബി എന്ന്? ഈ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അറബികള് നാല് പ്രവാചകന്മാരെ അറബി ആയിട്ട് വന്നിട്ടുണ്ട്, ഹൂദ്, സ്വാലിഹ്, ഇസ്മായിൽ, മുഹമ്മദ്. അപ്പൊ ഇങ്ങനെ ഹൂദ്, സ്വാലിഹ്, അത് പിന്നെ അറബികളുടെ മൂന്ന് വിഭാഗം അറബികളുണ്ട്. അൽ അറബുൽ ബാഇദ എന്ന് പറഞ്ഞ അറബികൾ, ഈ സ്വാലിഹ് നബിയുടെ സമൂദ് സമുദായം, അതൊക്കെ ഇപ്പോഴും മദായനു സ്വാലിഹ് സൗദി അറേബ്യയിലുണ്ട്. മദായനു സ്വാലിഹ് അവന്റെ അവശിഷ്ടങ്ങൾ, വലിയ വലിയ പാറക്കെട്ടുകള്, അവര് തുരന്നുണ്ടാക്കിയ പിന്നെ ഗുഹകള്, വീടുകള്, അത് ഖുർആൻ പറഞ്ഞ അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോ മദായനു നാല് പ്രവാചകന്മാര് അറബികളാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മക്കാരുടെ പഴയ പ്രവാചകനായിരുന്നു ഇസ്മായിൽ നബി മുഹമ്മദ് നബിക്ക് മുമ്പുള്ള. അല്ലെ, നീ പറയട്ടെ, ഖുർആനിൽ നിന്നാണ്. ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യ്, ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായതോടെ ബഹളം വെക്കുന്നത്. എന്താ ബഹളം വെക്കുന്ന കാരണം? ഖുർആനിലൊരു വചനമുണ്ട്, ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ലല്ലോ, നീ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലോ, ഞങ്ങൾക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥം തന്നിട്ടില്ലല്ലോ എന്ന് മക്കാർ പരാതി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് എന്ന പ്രവാചകനെ നാം അനുവദിച്ച് കൊടുത്തിട്ടുള്ളതെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ വ്യക്തമായി പണ്ഡിതന്മാർ അതിന് ആൻസറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനു മുമ്പ് ഇസ്മായിൽ എന്നൊരു പ്രവാചകൻ മക്കയിൽ ഇല്ലായിരുന്നു എന്നല്ല എന്റെ അർത്ഥം. മക്കയിൽ ഇസ്മായിൽ എന്നൊരു പ്രവാചകൻ, നവവി ഇമാം ഇതൊക്കെ കലക്കി കുടിച്ച നവവി ഇമാം പറഞ്ഞ എന്താന്നറിയോ? നവവി ഇമാം പറഞ്ഞത് ഒരാ എല്ലാ വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹ നദീർ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ എല്ലാ സമുദായങ്ങളിലേക്കും അള്ളാഹു പിന്നെ പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ പിന്നെ മക്കയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് ഇസ്മായിൽ നബി. ഇസ്മായിൽ നബി അവിടെ തന്നെ ചെറിയ കൈക്കുഞ്ഞായി വന്ന് അവിടെ തന്നെ വളർന്നത്, ജുർഹും പാത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ച് അവിടെ തന്നെ. അള്ളാഹു പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ പരാതി ഉണ്ടല്ലോ, എന്താ പരാതി? ആ മക്കാരുടെ പരാതി എന്താണ്? ഞങ്ങളുടെ സമൂഹത്തിലേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ ഭാഷ സംസാരിക്കുന്നതിനായിട്ട് ആര് വന്നിട്ടില്ല? ഇതുവരെയും ഒരു പ്രവാചകൻ വന്നിട്ടില്ലല്ലോ, ദൈവം അയച്ചു തന്നിട്ടില്ലല്ലോ. ഒരു ഗ്രന്ഥവും, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഒരു ഗ്രന്ഥവും ഞങ്ങൾക്ക് ഇറക്കി തന്നിട്ടില്ലല്ലോ എന്ന പരാതി നിങ്ങൾ പറയും, എവിടെ പറയും? അത് ലോകാവസാനം ഒക്കെ കഴിഞ്ഞിട്ട് വിചാരണ നാളിൽ അവർ പറയും. അങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ, ഞങ്ങൾ വിശ്വസിച്ചേനെ എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ പറയാതിരിക്കാനായി, പരാതിപ്പെടാതിരിക്കാനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മുഹമ്മദിനെ നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്നവനായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ പ്രവാചകനായിട്ട് അയച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം മറ്റൊരാളെ, അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. അള്ളാഹുവിന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പ്, മുഹമ്മദിന് മുമ്പ് ഇസ്മായിൽ എന്ന് പറയുന്ന പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോരെ. അതിന് പകരം മുഹമ്മദിനെ ഞാൻ തന്നിട്ടുള്ളത് ഈ അർത്ഥത്തിലാണെന്ന് അള്ളാഹു പറയുമ്പോൾ അതിനെന്തിനാണ് ഈ നവവി ഇമാമിനെ കൊണ്ടുവന്നിട്ട് ഉടക്കുന്നത് കോറെ? അല്ല, അള്ളാഹു പറഞ്ഞത് നവവി ഇമാമിനല്ലേ ഷിയാബ്ദീനേക്കാളും അറിയുക? ഷിയാബ്ദീനാണോ അറിയുക, പിന്നെ നവവി ഇമാമിനെ അറിയുക കൂടുതൽ വിവരമുള്ളത് ഈ വിഷയത്തിൽ. അപ്പൊ നവവി ഇമാമിനാണ്, നവവി ഇമാം ഈ പിന്നെ തഫ്സീർ ആയത്തൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ആ അത് അവരുടെ വാദമാണ്. പക്ഷെ ആ വാദത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ആൻസർ ഉണ്ട്.
ആ ഭാഗത്തിന് രണ്ട് ആൻസർ ഉണ്ട്. ഒന്ന് പിന്നീട് പ്രവാചകൻ തന്നെ മുഹമ്മദ് നബിയെ തന്നെ കൊടുത്തത്, അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള ആൻസർ ആണത് മുഹമ്മദ് നബിയെ കൊടുത്തത്. പക്ഷെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആൻസർ ഉണ്ട്, അവർക്ക് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് തന്നെയാണ് നബി ഇമാം അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുള്ളത്. ഈ മുഹമ്മദ് പ്രവാചകന്റെ പിതാവ് മുസ്ലിമാണോ ഇല്ലേ എന്ന തർക്കം അവിടെ പറഞ്ഞ് വിശദീകരിച്ച സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അല്ല മുഹമ്മദ് നബിയുടെ പിതാവിനെ കുറിച്ച് പിന്നെ അഹു അല്ല എന്താ വലദി വലദു കഫിന്നാർ അബു അബി വബു കഫിന്നാർ എന്റെയും നിന്റെയും പിതാവ് നരകത്തിലാണ് എന്ന് മുഹമ്മദ് നബി അവസാനം പറഞ്ഞു, അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാവ് നരകത്തിലാണ് എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ നരകത്തിലാണെന്ന് പറഞ്ഞു പിന്നെ മുഹമ്മദ് നബി. അപ്പോ പിന്നെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ രണ്ടാളെയും പിതാവ് ഒന്ന് തന്നെയാണ് ഒരുപോലെയാണ് എന്ന് സമാധാനിപ്പിച്ചു. അപ്പോ അതിന്റെ വിശദീകരണമായിട്ട് നബവി ഇമാം പറയുന്നുണ്ട് അവിടെ മക്കാർക്ക് പിന്നെ അവർക്ക് ആ ന്യായമില്ല, അവരാ ന്യായം പറയും, പക്ഷെ ആ ന്യായം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അടച്ചു പോയിട്ടുണ്ട്. കാരണം അവർക്ക് ഇസ്മായിൽ നബിയെ പിന്നെ പ്രവാചകനായിട്ട് കൊടുത്തിരുന്നു. ആദ്യം ഈ കഅബ നിർമ്മിക്കുമ്പോൾ തന്നെ എല്ലാവരും അംഗീകരിക്കുന്നത്, എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന കാര്യമല്ലേ, ഈ കഅബ നിർമ്മിക്കുന്നത് തന്നെ ഇബ്രാഹിം നബിയാണ്, എല്ലാവരും മറ്റുള്ളവരും അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ചരിത്രമൊന്നും ഇല്ല, ഇനി കഅബയുടെ ചരിത്രം നിങ്ങൾ ഉണ്ടാക്കുകയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് നാരേഷൻ ഉണ്ടാക്കുകയാണ്. ഞാൻ ഹദീസിൽ നിന്നാണ് പറയുന്നത്, ഏത് പറഞ്ഞത്? ഹാജറ ബീവിയെയും കൈ കുഞ്ഞിനെയും ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞിനെയും, അതായത് എന്തായാലും 3 വയസ്സിന് മേലെ പ്രായം ഉണ്ടാകാൻ വഴിയില്ലല്ലോ, ഓക്കെ, ആ കുഞ്ഞിങ്ങിനെയും ഈ പറഞ്ഞ ആളെ ഉപേക്ഷിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ ഹാജറ ബീവി 3 തവണയായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. 3-ാമത്തെ തവണ ഇബ്രാഹിം നബി മറുപടി പറയുന്നു, നിന്നെ ഈ കുഞ്ഞിനെയും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു, അള്ളാഹുവിന്റെ കനത്ത കരങ്ങളിൽ, എന്താ പറയാ, അങ്ങനെ ഒരു വാചകമാണ് ഉള്ളത്. അതിനുശേഷം ഇബ്രാഹിം നബി എന്താണ് ചെയ്യുന്നത് എന്ന് ഹദീസിലുണ്ട്. അവിടെ ചെയ്യുന്നത് കഅബയുടെ ദേർക്ക് അദ്ദേഹം തിരിഞ്ഞ് നമസ്കരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെയും കഅബയുണ്ട്. മറ്റൊന്നും കൂടെ പറയാം, ഈ കഅബ ആര് നിർമ്മിച്ചു എന്നുള്ളതിന് ആദം നബി ഉണ്ടാക്കിയ ആദം നബിക്ക് പറഞ്ഞ ആദം നബിക്ക് വേണ്ടിയിട്ട് മാലാഖമാർ മലക്കുകൾ ഉണ്ടാക്കിയ ആണ് ഈ കഅബ എന്ന് പറയുന്ന നരേഷനുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഈ നോഹയുടെ കാലത്ത് നൂഹ് നബിയുടെ കാലത്ത് പ്രളയം വന്നപ്പോ ഈ കഅബ ദേവാലയം ഒന്നാകുകയും മൂടിപ്പോയി. അങ്ങനെ കഅബ ദേവാലയം മാത്രമല്ല, ഈ പറഞ്ഞ പിന്നീട് ഈ പിന്നീടുണ്ടായ പ്രളയത്തിൽ, അതായത് ഇസ്മായിലിനും ശേഷം ഇബ്രാഹിമിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രളയത്തിൽ അത് മൂടിപ്പോവുകയും പിന്നീട് അബ്ദുൽ മുത്തലിബാണ് ആ കുളം അല്ലെങ്കിൽ ആ കിണർ, സോറി കിണർ കുളം എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി, ആ കിണർ രണ്ടാമത് വീണ്ടെടുത്തതെന്ന് പറയുന്ന ഹദീസ് കൃത്യമായിട്ടുള്ളതല്ലേ. അപ്പൊ അവിടെ ഈ കഅബ ദേവാലയം ഈ ഇബ്രാഹിം നബി ഉണ്ടാക്കിയതാണെന്നോ ഇസ്മായിൽ നബി ഉണ്ടാക്കിയതാണെന്നോ പറയുന്ന ഒരു രേഖ ചരിത്രത്തിലില്ല, ചരിത്രത്തിലില്ല, ഖുർആനിലുണ്ട്. രണ്ടാമത്തെ കാര്യം, അബ്രഹാമിന്റെ മകനായിട്ടുള്ള ഇഷ്മയിൽ ഈ പറഞ്ഞ സൗദി അറേബ്യയിലേക്ക് പോയിട്ട് അവിടെയാണ് പാർത്തത് എന്ന് പറയുന്നതും ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീയും ഇഷ്മയിലും അവിടെ വസിച്ചു എന്ന് പറയുന്ന ഒരു രേഖയും നിങ്ങളുടെ പഴയ പുസ്തകത്തിൽ, ബൈബിളിൽ നിങ്ങൾ തള്ളുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ പഴയ പുസ്തകത്തിൽ അങ്ങനെ ഒരു രേഖയും ഇല്ല. അപ്പൊ അവർ താമസിക്കുന്നത് ജെറൂസലേമിന്റെ കുറച്ച് മാറി ആദ്യത്തെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന കഥ പ്രകാരമാണെങ്കിൽ ഇസ്മായിൽ നബി എവിടെ വെച്ചിട്ടാണ് അർക്കാം കൊണ്ടുവന്ന് അതൊന്ന് പറയും. ഇസ്മായിൽ നബി അർക്കാം കൊണ്ടുവന്ന് ബൈബിൾ കഥ പ്രകാരം കൃത്യമായിട്ടൊരു സ്ഥലം പറയുന്നുണ്ട്, അത് ജെറൂസലേം ദേവാലയത്തിന് 20 കിലോമീറ്റർ അപ്പുറമുള്ള 3 ദിവസത്തെ യാത്ര നടത്തി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് 20 കിലോമീറ്റർ പോകാനായിട്ട് അദ്ദേഹം ഒരു കഴുതയുടെ മേല് കുഞ്ഞിനെ ഇരുത്തി അല്ലെങ്കിൽ വിറകെട്ട് വെച്ച് കുഞ്ഞിനെ നടത്തിക്കൊണ്ടുപോയി, അല്ല കുഞ്ഞിന്റെ തലയിലാണ് വിറകെട്ട് വെച്ചത് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. രണ്ട് വേലക്കാരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിക കഥയിൽ അതൊന്നുമില്ല. അപ്പൊ ആ പ്രദേശവും ഒരു മരുഭൂമിയാണ്, ആ മരുഭൂമി പ്രദേശത്ത് ഒരു കുന്നിന് മേലെയാണ് കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് ഇസ്ഹാക്കിനെ കൊണ്ടുവന്ന കഥയാണ്, അവിടെ ഇസ്മായിലിനെ ഈ പറയുന്നത് പോലെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്ന് പറയുന്ന 3 കഥകളാണ് ഉള്ളത് എവിടെ, ഇസ്ലാമിക കഥയിൽ. അങ്ങനെയല്ലേ കുറെ, ശരിയല്ലേ? എത്ര തവണ ഇസ്മായിൽ ഉപേക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ കഥ പ്രകാരം, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം, അതുപോലെ തന്നെ രണ്ടുപേരുടെയും സാറാബീബിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയി കളയുന്നുണ്ട്. ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ സാറാബീബി ഉപേക്ഷിക്കുന്നുണ്ടോ നിങ്ങളുടെ കഥയില്? ഞങ്ങളെ കഥയില് ഒരു പ്രാവശ്യമേ ഉള്ളൂ, അത് മക്കത്തേക്ക് കൊണ്ടുവന്നതാണ്. ഈ മക്ക എന്ന് പറയുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഇപ്പോഴുള്ള കബാലയമുള്ള ഈ പിന്നെ മസ്ജിദുൽ ഹറാമക്കുള്ള ആ മക്ക, ആ സ്ഥലം മക്ക എന്ന് പറയുന്ന ഈ ഉപേക്ഷിച്ച ഇബ്രാഹിം നബിയെ ഉപേക്ഷിച്ച ആ സ്ഥലം, ഹാജറ ബീവിയെയും പിന്നെ ഇസ്മായിലിനെയും കൈക്കുഞ്ഞ ഇസ്മായിലിനെയും ഉപേക്ഷിക്കുന്ന ആ സ്ഥലം ഒരു വഴിയാണ്, ഒരു വഴിയുടെ വക്കത്താണ് അത്. പിന്നെ ഖഹ്താനികള്
ഷാമിലേക്ക് പോകുന്ന അന്നത്തെ കഹ്താനികൾ യമനിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയുടെ വക്കാണ് ഓരത്താണ് ഈ ഇതുള്ള സ്ഥലമുള്ളത്. അപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ കാണും. അപ്പൊ അവിടെയാണ് പിന്നെ ഹാജറ ബീവിയും മകൻ ഇസ്മായിലിനെയും പിന്നെ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, അതവിടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചോദിച്ചതന്നെ പിന്നെ വട്ടപൂജ്യമായി ആ ചോദിച്ചിട്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അങ്ങോട്ട് നിന്ന് പിന്നെ പ്രാർത്ഥിച്ചു. അപ്പൊ അള്ളാഹുവിന് അറിയില്ലേ എവിടെയാണ് കാബാലം, ഇനിയുണ്ട് അള്ളാഹു തന്നെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇബ്രാഹിം നബി വന്നിട്ടുണ്ട് മൂന്നോ നാലോ പ്രാവശ്യം. ഇബ്രാഹിം നബി ഹാജറയെയും പിന്നെ ഇസ്മായിലിനെയും മൂന്നോ അല്ല നാലോ അഞ്ചോ പ്രാവശ്യം വരുന്നുണ്ട്. ഇസ്മായിലിനെയും ഹാജറ ബീവിയെയും ഈ ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ കുടുംബത്തെ അന്വേഷിച്ചുകൊണ്ട് മകനെ അന്വേഷിച്ചുകൊണ്ടും മാതാവിനെ അന്വേഷിച്ചുകൊണ്ടും വരുന്നുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം വന്നപ്പോൾ പിന്നെ ഈ കാബാലയം പണിതു. മറ്റൊരു പ്രാവശ്യം അറുക്കാൻ വേണ്ടി വന്നു, മകനെ അറുക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റു പ്രാവശ്യം വന്നപ്പോ പിന്നെ ഇബ്രാഹിം നബി അല്ലെ ഇസ്മായിൽ നബി പിന്നെ വേട്ടയാടാൻ പോയിരുന്നു. അപ്പൊ സ്വന്തം ഭാര്യ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് അങ്ങനെയാണ് കഷ്ടപ്പാടാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ കഷ്ടപ്പാടാണെന്ന് മരുമകൾ പറഞ്ഞപ്പോ പിന്നെ വാതിലിന്റെ ഉമ്മരപ്പടി മാറ്റി വെക്കുക എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി. അത്തപ്പത്തെ ബാബിക് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പിന്നെ ഉമ്മരപ്പടി മാറ്റാൻ വേണ്ടി പറഞ്ഞു ഇബ്രാഹിം നബി. അപ്പൊ ഇസ്മായിൽ നബി പിന്നെ വേട്ടയിൽ നിന്ന് വേട്ടയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഈ ഭാര്യ പറഞ്ഞു ഇങ്ങനെ ഒരു വൃദ്ധൻ വന്നിരുന്നു, അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞിട്ട് ഉമ്മരപ്പടി മാറ്റാൻ വേണ്ടി ഭർത്താവ് വന്നാൽ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു ആ നീ വീട്ടിൽ പോയിക്കോ, നിന്നെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. കാരണം നിനക്ക് സംതൃപ്തി ഇല്ല, ഭർത്താവിന്റെ കാര്യത്തിൽ സംതൃപ്തി ഇല്ല, പല കംപ്ലൈന്റുകളാണ് വാപ്പ വന്നപ്പോൾ മകനെ കുറിച്ച് പറയുന്നത്. അപ്പോ മരുമകളെ അവൾക്ക് തൃപ്തി ഇല്ലല്ലോ, പിന്നെ അങ്ങനെ കെട്ടിയേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് വിവാഹം കഴിച്ചു. ജറുഹും ഗോത്രക്കാരിയായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു. ആ യുവതിയിലാണ് പിന്നീട് മക്കളുണ്ടാകുന്ന കൈദാറ്. ഇങ്ങനെയുള്ള ഇതൊക്കെ ഇതിലുണ്ട്, ബൈബിളിലും ഉണ്ട് ഈ കൈദാറ്, കൈദാർ ഇങ്ങനെയുള്ള പിന്നെ പേരുകളും കാര്യങ്ങളും ഒക്കെ. ഇബ്രാഹിം നബി ദേശം ഏതാണ് നിങ്ങളുടെ ഇസ്ലാമിക കഥ പ്രകാരം? ഇബ്രാഹിം നബിയുടെ ദേശം ഇറാഖ്, പിന്നെ ഊർ, വ്യക്തമായി പറഞ്ഞ ഊർ. അപ്പൊ പിന്നെ ഈ പറഞ്ഞ യമനിലേക്കുള്ള റൂട്ടും അല്ല സിറിയയിലേക്കുള്ള ഈ റൂട്ട് എങ്ങനെയാ? അല്ല ഇറാഖിൽ നിന്ന് പോയില്ലേ, ഇറാഖിൽ നിന്ന് പോയി, നാട് വിട്ടു പോയി. ആ ഇറാഖ് നംറൂദ് ഉണ്ടായിരുന്നു, അവിടെ നംറൂദ് രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവുമായിട്ട് പ്രശ്നമായിട്ട് അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിലും ഈ പിന്നെ മുഹമ്മദ് നബിയുടെ അതേ അവസ്ഥയായിരുന്നു ഇബ്രാഹിം നബിയുടെ അവസ്ഥ. അവിടെ കുടുംബത്തിലൊക്കെ സ്വന്തം പിതാവ് പോലും കാനി ആബുദ് അസ്നാം, ബിംബത്തെ ആരാധിക്കുന്ന, ബിംബം നിർമ്മിച്ചുണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു പിതാവ് എന്നാ പറഞ്ഞു. ആസർ, ആദർ താരിഹ് എന്നാണ് യഥാർത്ഥ പേര് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നെ ഇബ്രാഹിം നബിയുടെ പിതാവ് ബിംബാരാധകനും ബിംബത്തെ മാത്രമല്ലേ ബിംബത്തെ പിന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ആളുമായിരുന്നു. അദ്ദേഹത്തിന് ആസർ എന്ന പേര് വെക്കാൻ തന്നെ കാരണം ആ ബിംബത്തിന്റെ പേരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ബിംബാരാധകനായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ കുടുംബവും നാടുമെല്ലാം, ഇബ്രാഹിം നബിയുടെയും മുഹമ്മദ് നബിയുടെയും കുടുംബവും നാടുമെല്ലാം ബിംബാരാധനയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകരായിട്ട് രംഗത്ത് വരുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ ഓക്കെ. നിംറോദ് രാജാവ് പണ്ട് ഈ ഇബ്രാഹിം നബിയെ തീയിലിട്ട രാജാവിന്റെ പേര് തോന്നാ അദ്ദേഹം തന്നെയാണ് നംറൂദ്. അദ്ദേഹം തന്നെ ഈ നംറൂദ് ഫിറോവൻ എന്നൊക്കെ പറഞ്ഞ അതൊരു കുടുംബത്തിന്റെ പേര്, രാജകുടുംബത്തിന്റെ പേരാണ്. അത് ഈ നംറൂദിൽ പല രാജാക്കന്മാരുണ്ടാവും, അതുപോലെ തന്നെ ഫറോവയിൽ പല രാജാക്കന്മാരും ഉണ്ടാവും. അപ്പൊ അവര് രാജകുടുംബത്തിന്റെ പേരാണ് യഥാർത്ഥത്തില് നംറൂദ്, ഫറോവ, ഫിറോ, ഫിറോവൻ എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ. പിന്നെ ഈ നംറൂദ് ഇബ്രാഹിം നബിയുടെ കാലത്ത്, ഇബ്രാഹിം നബി ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രവചനം ഉണ്ടായി. ആ വർഷത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും ഏതോ ഒരു കുട്ടിയുടെ, ഒരു ആൺകുട്ടിയുടെ കാരണമായിട്ട് ഈ നംറൂദിന്റെ പിന്നെ അധികാരം പോകും എന്ന് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം ആ സ്വപ്നത്തിന് ഇങ്ങനെ വ്യാഖ്യാനം വന്നു. അങ്ങനെ ഇബ്രാഹിം നബി പിന്നെ ജനിക്കുന്ന ആ വർഷം കുട്ടികളെ കൊല്ലുന്ന വർഷമായിരുന്നു. കുട്ടികളെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു നംറൂദ്. അങ്ങനെ കുട്ടികളെ കൊല്ലുന്ന ഒരു വർഷമായിരുന്നു ആ വർഷം. അപ്പൊ ആ വർഷത്തിൽ ഇബ്രാഹിം നബിന്റെ പിതാവും മാതാവും കൂടെ രഹസ്യമായിട്ട് കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു, പ്രസവിക്കാനും വളർത്താനും തീരുമാനിച്ചു. അങ്ങനെ ഒരു ഗുഹയിലായിരുന്നു ഇബ്രാഹിം നബി പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുന്നത്. ഈ ഗുഹയിൽ നിന്ന് ആദ്യമായിട്ട് അപ്പൊ അവിടെ പിന്നെ ഇബ്രാഹിം നബിക്ക് പിന്നെ ചെറുപ്പത്തില് മുലപ്പാൽ കൊടുത്തത് ഈ പിന്നെ എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അദ്ദേഹത്തിന്റെ വിരലിന്റെ അടിയിൽ നിന്ന് പിന്നെ മുലപ്പാൽ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് പിന്നെ രഹസ്യമായിട്ട് വന്നിട്ട് ഉമ്മയും കൊടുക്കുന്നുണ്ടാവും. ഏതായിരുന്നാലും ആ ഗുഹയിലായിരുന്നു അല്ലെങ്കിൽ ഒരു കുഴിയിലായിരുന്നു ഇബ്രാഹിം നബി പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ആ കുഴിയിൽ നിന്ന് ആദ്യമായിട്ട്
പുറത്തേക്ക് എടുത്ത സമയത്താണ്. പിന്നെ ഈ കാലം അവസാനിച്ചു, നമ്രൂദ് പറഞ്ഞ കാലം അവസാനിച്ചു, അങ്ങനെ ഇബ്രാഹിം നബിയെ പുറത്തെടുത്തു. പൊന്നെ ഈ എന്തിനാണ് ഈ കഥയൊക്കെ പറയണത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. അവിടെ ഇബ്രാഹിം നബി ഇല്ലാത്ത കാവന്റെ നേരെ തിരിഞ്ഞു പിന്നെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതിനാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ഉള്ളു കഥ പറയണേ. അല്ല, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു മാത്രല്ലോ, ഹാജറിനെ കൊണ്ടുവന്ന് അവിടുത്തെ എന്തായിരുന്നു ചോദിച്ചേ, ചോദിച്ചത് അവിടെ തന്നെ പറഞ്ഞു വെച്ചില്ലേ, അത് അതിലും വലിയ പ്രശ്നമല്ലേ. അതിന്റെ അടുത്ത് ഒരു മിനിറ്റ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഒരു ക്ലിയർ പറഞ്ഞാൽ, അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് കുഴിച്ചെടുത്തത് ജംസം കിണറാണ്. അത് പിന്നീട് ജംസം കിണറാണ് ഇവന് ജംസം എന്ന് പറഞ്ഞിട്ട് ഹാജ്ര ഹബീബി ഈ പിന്നെ ഇസ്മായിൽ നബി നിക്കാത്ത ഉറവുള്ള കിണർ മൂടിപ്പോയി അല്ലേ. ഓക്കെ, കോറിവിടെ പറഞ്ഞത് രണ്ട് കിണറാണെന്നാണ്, ഉറപ്പിച്ചോ? രണ്ട് കിണറല്ല, ഒരേ കിണർ തന്നെ. അത് പിന്നീട് ആദ്യ ഇസ്മായിൽ നബിന്റെ കാലത്ത് ഉണ്ടായിരുന്നു, അത് പിന്നീട് അവിടെ മക്കത്ത് യുദ്ധമായി, പരസ്പരം യുദ്ധമായിട്ട് അവിടെ അധികാരത്തിന് വേണ്ടി യുദ്ധം നടന്നു. ആ സമയത്ത് ഈ ജുർഹും ഗോത്രമാണെന്ന് തോന്നുന്നു, ഹുസായ ഗോത്രം ആ ഹുസായ ഗോത്രം പിന്നെ മക്ക ഉപേക്ഷിച്ച സമയത്ത് അവിടെ പിന്നെ ഈ ജംസം കിണറിൽ എല്ലാം ഉപേക്ഷിച്ച് അത് തൂർത്തു പോയി, നശിപ്പിച്ചു പോയി. അപ്പൊ അത് പിന്നീടാണ് അബ്ദുൽ മുത്തലിബ് ഇവരുടെ കംപ്ലീറ്റ് ട്രഷർ, അതായത് അവരുടെ സ്വർണവും വെള്ളിയും എല്ലാ എന്തൊക്കെ വില പിടിച്ച സാധനം ഉണ്ടോ അതൊക്കെ ഈ സംസ കിണറിനകത്ത് ഇട്ടിട്ടത് മൂടി. പണ്ടൊക്കെ ഈ നിധി നമ്മൾ പറയുമല്ലോ, അതുപോലെ മൂടി. അത് പൊക്കാനായിട്ട് നമ്മുടെ മുഹമ്മദ് നബിയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബും കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് അത് എടുത്തു. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ പിശാചുവാ ജിന്നുവാദ ഉണ്ടാകുന്ന പേടിച്ചിട്ട് ഇല്ലാതെ വന്നു. അപ്പോ അബ്ദുൽ മുത്തലിബ് സ്വന്തം മക്കളെ വിളിച്ച് തൂർത്തു, ഈ കിണർ തൂർത്തു. പിന്നെ അതിൽ നിന്ന് കിട്ടിയ ഈ സ്വർണവും വെള്ളിയും നാണയങ്ങളൊക്കെ ഉണ്ട്, പണ്ട് അത് വിശുദ്ധ കിണർ തന്നെ ആയിരുന്നു. അവിടെ ആൾക്കാർ കൊണ്ടുപോയി പണ്ടത്തെ കാലത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്താനായിട്ട്. ആ സാധനമൊക്കെ എടുത്തു അബ്ദുൽ മുത്തലിബ്. അത് ശരിയല്ലേ? അതല്ലേ ശരി?